നമസ്കാരം. പലർക്കും അറിയാവുന്ന ഒന്നാണ് അരിയിൽ വരുന്ന ചില പ്രാണികൾ. എന്നാൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. പലപ്പോഴും അരിയിലും മറ്റു ഭക്ഷണ സാധനങ്ങളിലും എല്ലാം നമുക്ക് ഇത്തരം ജീവികളെ കാണാൻ സാധിക്കും. കറുപ്പ് നിറത്തിലുള്ള ഈ പ്രാണി പലപ്പോഴും വെറുപ്പുളവാക്കുന്നതാണ്. ചിലപ്പോൾ ഇവ ഭക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുന്നതിനുള്ള സാധ്യതയും നിസ്സാരമല്ല. അതിൽ വരുന്നതാണ് പലപ്പോഴും ഇത്തരം പ്രാണികളും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം തവണ നിങ്ങൾ ഇത്തരം പ്രാണികളെ കഴിച്ചിരിക്കാം. മിക്ക ആളുകൾക്കും ഈ വസ്തുത പോലും അറിയില്ലെങ്കിലും പലരും അബദ്ധവശാൽ ഇത്തരം പ്രാണികളെ കഴിക്കുന്നു. ഇവയുടെ ലാർവ, മുട്ടകൾ എല്ലാം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം അവ വളരെ സാധാരണവും ഒഴിവാക്കാനാവാത്തതുമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്തരം പ്രാണികളെ ഇല്ലാതാക്കുന്നതിനും അരിയും ഫലവ്യഞ്ജനങ്ങളും മറ്റും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മാവുകളുടെയും പാക്കറ്റുകൾ നിങ്ങൾ വാങ്ങിയുടൻ 4 ദിവസം ഫ്രീസറിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നു. മാവ്, ഓട്സ്, കുക്കീസ്, ധാന്യഭക്ഷണം, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഇത് പാക്കറ്റിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ലാർവകളെയും മുട്ടകളെയും നശിപ്പിക്കുകയും കൂടുതൽ അണുബാധ തടയുകയും ചെയ്യും. പിന്നീട് ഇത് പുറത്തെടുത്ത് സാധാരണ സ്ഥലത്ത് സൂക്ഷിക്കുക. ഇവ ചെയ്യുന്നതിലൂടെ ഇത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട്. ആര്യവേപ്പിന്റെ ഇലയിലൂടെ ഇത്തരം പ്രശ്നക്കാരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ഇത്തരം വണ്ടുകളെ അകറ്റാനുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണ് ആര്യവേപ്പിന്റെ ഇല. ഇത്തരം പ്രാണികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ആര്യവേപ്പിന്റെ ഇല ഇടാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഇത്തരം അസ്വസ്ഥതകളെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. മലിനീകരണത്തിന് കൂടുതൽ സാധ്യതയുള്ള പാത്രങ്ങളിൽ അയഞ്ഞ മാവിൻ്റെ ഉള്ളിൽ ഇത്തരം ആര്യവേപ്പിലകൾ ഇടാവുന്നതാണ്. ഇത് പ്രാണിശല്യത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. ഗ്രാമ്പു കൊണ്ടും ഈ പ്രശ്നത്തെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുകയും ആദ്യമായി ഈ പ്രശ്നം നേരിടുകയും ചെയ്താൽ ഇതൊരു മികച്ച ആശയമാണ് ഗ്രാമ്പു. ഗ്രാമ്പു വ്യാപകമായി ലഭ്യമാണ്. അവ കീടങ്ങളെ ചെറുക്കുകയും അവയുടെ ബാധ ഒഴിവാക്കുകയും ചെയ്യും. നിങ്ങളുടെ അലമാരയിലും ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലത്തും ഇത് വെക്കാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതു പ്രാണിയെയും ഇല്ലാതാക്കുന്നതിന് എന്നും മികച്ചത് തന്നെയാണ് എപ്പോഴും ഗ്രാമ്പു എന്ന് പരിഹാരം. വിചിത്രമായി തോന്നുന്ന ഒരു മാർഗമാണ് ഇത്. പക്ഷെ തീപ്പെട്ടിയിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇത്തരം പ്രാണികൾക്ക് ഇഷ്ടമില്ലാത്തതിനാൽ അതിനെ അകറ്റാനുള്ള മികച്ച മാർഗമാണിത്. ധാന്യങ്ങൾക്ക് സമീപം തീപ്പെട്ടി തുറന്നിടുക. ഇത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ കലവറയിൽ കുരുമുളക് സൂക്ഷിക്കുന്നതും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. അരിയും മറ്റു ഫലവ്യഞ്ജനങ്ങളും വാങ്ങിക്കൊണ്ട് വന്നാൽ അവ വെയിലത്ത് ഇടുന്നതിനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മുടെ ഉപയോഗം അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് വെയിലത്തിടുന്നതിന് ഇത്തരം പ്രാണികളെ നശിപ്പിക്കുന്നതിന് സഹായകമാണ്. ഈ ബാഗുകൾ സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്തതിനാൽ ഇത് ഇവരെ അകറ്റുകയും ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ സ്ഥലത്തിനായി നോക്കുകയും ചെയ്യും. അതുകൊണ്ട് മലിനമായ വസ്തുക്കൾ സൂര്യപ്രകാശത്തിൽ ഒരു ദിവസം സൂക്ഷിക്കുക. ഇത് നിങ്ങളിലുണ്ടാവുന്ന അഴുക്കുകളെ എളുപ്പത്തിൽ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അരിയിലെ ഇത്തരം പ്രശ്നക്കാരെ അകറ്റാൻ നിങ്ങൾക്ക് അരി കണ്ടെയ്നറിനുള്ളിൽ ഇഞ്ചി, വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു മുഴുവൻ മഞ്ഞൾ എന്നിവ ഇടാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ലാർവകൾ, മുട്ടകൾ എന്നിവയെ ഇല്ലാതാക്കാൻ സാധിക്കും. ഇതെല്ലാം ഒരു പരിധിവരെ ഈ പ്രശ്നത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി ഇത്തരം പ്രാണികളോട് ശല്യമില്ലാതെ തന്നെ നമുക്ക് ഭക്ഷണം സ്വാദോടെ കഴിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.